ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് ലാക്ല ബീച്ചിലാണ് ലാക്ല ബീച്ചിന്റെ അതിമനോഹരമായ കാഴ്ചകൾ നമുക്കിന്ന് കാണാം ഞങ്ങൾ ഇപ്പോ ഇവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം ഇവിടെ ഒരു ഓപ്പൺ ജിം ഉണ്ട് ഓപ്പൺ ജിം സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്ക് അതിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാം അത് ആദ്യം നമുക്ക് കാണാം ഓപ്പൺ എയർ ജിം ആണ് കണ്ടോ കണ്ടോ എല്ലാം നമ്മളിവിടെ ഈ ലാക്ല ബീച്ചിനടുത്ത് അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി ഇല്ല നമ്മളിത് കണ്ടു നിങ്ങളെ കാണിച്ചു അത്രമാത്രം ഗൗരിക്ക് ഇച്ചിരി ഫാറ്റ് കുറയാനുണ്ട് കാരണം ഒന്നും കഴിക്കത്തില്ല കഴിക്കാത്തോണ്ട് തന്നെ ഇത്തിരി ഫാറ്റ് കുറയാനുണ്ട് അയ്യോ ഇത്തിരി തണുക്കാണ് കാറ്റായി തണുപ്പായി തുടങ്ങി കേട്ടോ ഞങ്ങളൊക്കെ നല്ല കാറ്റുണ്ട് ചെറുതായിട്ട് ഇതുമായിട്ടൊന്ന് ഇത് വരണം സെറ്റായി വരണം അതൊക്കെ വരട്ടെ അങ്ങോട്ട് ഇതാണ് ലാക്ല ലേക്ക് ഭയങ്കര കാറ്റാണ് കേട്ടോ കാറ്റുള്ളതുകൊണ്ട് തന്നെ നല്ല തിരയുണ്ട് പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഊഞ്ഞാലാണ് കേട്ടോ ആ കാണുന്ന ഊഞ്ഞാലിൽ കയറി ആടിയാൽ നമ്മൾ അങ്ങ് ലേക്ക് ചെന്ന് വീടുമോ എന്നൊരു സംശയം തോന്നുന്നു അതുപോലത്തെയാണ് നല്ല ഭംഗിയായിരിക്കും അത് അതുപോലെ തന്നെ ഇവിടെ ഒരു സ്പ്രേ പാർക്കുണ്ട് പിന്നെ പിള്ളേരുടെ പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നല്ല സ്ഥലമാണ് നമ്മൾ പിള്ളേരുടെ പാർക്കാണെങ്കിലും നമ്മൾ എപ്പോൾ വന്നാലും നമ്മൾ ഊഞ്ഞാലൊക്കെ ഒന്ന് കയറിയിട്ടേ പോകത്തുള്ളത് ആരാണിത് ഓണത്തിന് ഊഞ്ഞാല അടാൻ പറ്റില്ല അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഊഞ്ഞാലൊക്കെ ആയി തകർത്തിട്ടൊക്കെ പോവാം ഭയങ്കര കാറ്റ് അതുകൊണ്ട് തന്നെ സംസാരിക്കുന്നത് എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയത്തില്ല പക്ഷെ നല്ല രസമുണ്ട് ഈ ഊഞ്ഞാലൊക്കെ തകർത്ത് നമുക്ക് ഫാമിലി ആയിട്ട് ഊഞ്ഞാലടാ ഒത്തിരി ഊഞ്ഞാലുണ്ട് നല്ലൊരു സൺസെറ്റ് കാണാനുള്ള ചാൻസ് ഉണ്ട് ഞങ്ങൾ ഈ സൺസെറ്റിൽ എപ്പോഴും പിടിക്കുന്ന എന്നാന്ന് ചോദിച്ചാൽ മെയിൻ ഡ്രൈ കഴിഞ്ഞാൽ ഈ നമുക്ക് സൂര്യനെ കാണാൻ കിട്ടത്തില്ല ഈ ഊഞ്ഞാല് കണ്ടോ ഈ ഊഞ്ഞാല് അടിപൊളിയാണ് നല്ല നീളത്തിലാണ് കിടക്കുന്നത് എനിക്ക് തോന്നുന്നു നമുക്ക് ആടി തിമിർക്കാവും തോന്നുന്നു വേണ്ട നമ്മൾ ലേക്കിൽ വന്നു കാറ്റുള്ളതുകൊണ്ടാന്ന് തോന്നുന്നു ഭയങ്കര തിരയാണ് ഭയങ്കര തിര ശരിക്കും കടലിന്റെ തീരം പോലെ ഉണ്ട് ഇത്രയും മണലും ഉണ്ടല്ലേ നല്ല നല്ല തിരയും ഇത്രയും കാറ്റടിക്കുമ്പോ ഒരു കടലിൽ വന്ന ഒരു പ്രതീതി ഉണ്ട് ചെറുതായിട്ട് ഈ ആൽബർട്ടയിൽ കടലില്ലാത്ത ഒരു സ്ഥലമാണ് ഒരു പ്രൊവിൻസ് ആണ് കടലില്ലാത്ത പ്രൊവിൻസ് ആണ് പക്ഷെ ഇവിടെ വന്നപ്പം കടലിന്റെ ഒരു ഫീല് പണ്ട് നമ്മൾ കടലിൽ ഒക്കെ പോയി കഴിയുമ്പോൾ ആലപ്പുഴ ബീച്ചിലും കോവളം ബീച്ചിലും ഒക്കെ ചെല്ലുമ്പോൾ എഴുതായിരുന്നു കടലമ്മ കള്ളി എന്ന് പിന്നെ ഇവിടുത്തെ കടൽ കാട്ടുകൾ കടലമ്മ കള്ളി എഴുതാനുള്ള സ്ഥലം ഇല്ല അതുകൊണ്ട് തന്നെ എഴുതാത്തത് ഇപ്പൊ
ഇവിടെ സൈഡിൽ ഇവിടെ എഴുതാം നിന്നുണ്ട് എന്റെ ഇവിടെ ഇങ്ങോട്ട് എഴുതിയാൽ മതി അന്നേരം കുഴപ്പമില്ല ഇങ്ങനെ ഇങ്ങനെ എഴുതി ഇങ്ങനെ ഇവിടെ നിന്ന് അപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഈ ലേക്കിനും മലയാളം മനസ്സിലാവും പറ്റുന്നവരൊക്കെ ഇവിടെയുള്ളവരൊക്കെ വന്ന് കാണണം വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് അധികം തിരക്കൊന്നുമില്ല നല്ല സ്ഥലമാണ് കുഴപ്പമില്ല നമുക്ക് വന്നൊരു വൺ ഡേ സ്പെൻഡ് ചെയ്ത് പോകാം പിന്നെ ഇവിടെ ഒത്തിരി ഐലൻഡുകളുണ്ട് നമുക്ക് ഐലൻഡിൽ ഒരെണ്ണത്തിൽ പോകാം ഇന്ന് വേറെ കുറച്ച് ചെറിയ ചെറിയ ഐലൻഡുകളും ഉണ്ട് അപ്പോൾ നമുക്കിനി ഐലൻഡിൻ്റെ സൈഡിലോട്ട് പോകാം അത് കഴിഞ്ഞിട്ട് സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സൺസെറ്റും കൂടെ കണ്ടിട്ട് നമുക്ക് ഇന്നത്തെ ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കാം കടലും മാത്രമേ തിരയുള്ളെന്നൊക്കെ ഉള്ള ഒരു തോന്നലായിരുന്നു കേട്ടോ ഇത് ലേക്കിൽ ഇത്രയും തിരയൊക്കെ വരുവാണെന്നുള്ളത് ആദ്യമായിട്ട് നാക്ക് തിരിയുന്നില്ല തണുത്തിട്ട് കേട്ടോ ഇത് ലാക്ല ബീച്ചിനടുത്ത് ലാക്ല ബീച്ച് എന്ന് പറഞ്ഞ സ്ഥലത്ത് വരിക അവിടെ ഇൻഫർമേഷൻ സെൻറ്റർ ഉണ്ട് ഇൻഫർമേഷൻ സെൻറ്ററിൻ്റെ തൊട്ട് താഴെയുള്ള സ്ഥലമാണ് ഈ ലേക്കിൻ്റെ സൈറ്റ് അപ്പോൾ നമുക്ക് ഇൻഫർമേഷൻ സെൻറ്റർ അടിച്ചു കഴിഞ്ഞാൽ നേരെ നമുക്ക് ഇവിടെ എത്താൻ പറ്റും അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഐലൻഡിലേക്ക് പോകാം ഐലൻഡ് ഇവിടുന്ന് ഒരു 3-4 കിലോമീറ്റർ അപ്പുറത്താണ് ഇൻഫർമേഷൻ സെൻറ്ററിനോടൊപ്പം ഇവിടെ ഒരു മ്യൂസിയം കൂടെ ഉണ്ട് പക്ഷേ അത് വർക്കിംഗ് ഡേ വീക്ക് ഡേയ്സിൽ മാത്രമേ ഉള്ളൂ അത് തിങ്കൾ അറിയില്ല അത് എന്താണെന്ന് ഇപ്പോൾ അതിൻ്റെ ടൈമിംഗ് കൊടുത്തിരിക്കുന്നത് തിങ്കൾ തൊട്ട് ഫ്രൈഡേ വരെ 10 to 5 ആണ് അത്രയേ ഉള്ളൂ അതിൻ്റെ ടൈം കൊടുത്തിരിക്കുന്നത് അതാണ് നമുക്കിപ്പോൾ അവിടെ കാണാം ബിൽഡിങ്ങാണ് മ്യൂസിയത്തിൻ്റെ ബിൽഡിങ്ങാണത് അതാണ് ലാക്ല ബീച്ചിൻ്റെ ഒരു സൈറ്റ് ഒത്തിരി ദ്വീപുകളുണ്ട് അതിൻ്റെ സൈഡിലെല്ലാം നമ്മളിപ്പോൾ ഈ പോകുന്ന ഈ വഴി കണ്ടില്ലേ ഈ വഴി നേരെ ചെല്ലുന്ന ഒരു ദ്വീപിനകത്തേക്കാണ് അതിന് നമുക്ക് അതൊരു വലിയ ദ്വീപാണ് ആ ദ്വീപിനകത്തൂടെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും വണ്ടി ഇങ്ങനെ ചുറ്റിനും ഈ ലേക്കിൻ്റെ ചുറ്റിനും അതുപോലെ തന്നെ നമുക്ക് വാക്ക് ചെയ്യാനും പറ്റും ഇവിടെ ഒരു വാക്ക് വേ ഉണ്ട് ഇതുവഴി നമുക്ക് ഒന്ന് നടന്നിട്ട് വരാം അതുപോലെ തന്നെ
അവിടെ ഞങ്ങൾക്ക് ആ പാലത്തിൻ്റെ അവിടെ വരെ നടക്കണം. പെട്ടെന്ന് വെച്ചു. നമുക്കിപ്പോൾ ഒരു ക്യാമ്പിങ്ങിനാണ് ഇവിടെ വരുന്നതെങ്കിൽ നമുക്ക് ഒരു ദിവസം രാവിലെ വന്നാൽ അന്നൊരു നൈറ്റ് ക്യാമ്പ് ചെയ്ത് നെക്സ്റ്റ് ഡേ അവിടെ നിന്ന് തിരിച്ചു പോകാം. നല്ലൊരു ഫെസിലിറ്റി ഉണ്ട്, അതിനുള്ളൊരു ഇതുണ്ട് ഇവിടെ. നല്ലൊരു ഫെസിലിറ്റി ഉള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ലേക്കിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് വാക്ക് ചെയ്യാം. വീടിൽ വരണേ അച്ഛൻ്റെ കൂടെ. ഇല്ലേ, സൂര്യൻ ഇങ്ങനെ റെഡിയാവുകയാണ് അസ്തമിക്കാനായിട്ട്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നല്ലൊരു അസ്തമനം ഇവിടെ കാണാം. കാരണം അവിടെ ഇപ്പോൾ ഒരു മൂടലൊന്നും ഇല്ല. പക്ഷേ ഈ സൺസെറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. എപ്പോഴാണ് മേഘം കയറി മറയുന്നതെന്ന് അറിയാൻ പറ്റില്ല. അല്ലേ കുറിച്ച അന്നാ തിരിച്ചു പോക്കും പൊക്കോളൂ. ഏ ടയർഡല്ല, ഓടി വാ. നമുക്ക് ഏച്ചാവിടല്ലേ. അമോൺ പെട്ടെന്ന് വാ, നമുക്ക് പോയി എടുത്തിട്ട് വരാം. നമുക്ക് അവിടെ ചെന്ന് എടുത്തിട്ടുണ്ടല്ലോ. രമ്യയോട് നമ്മളെ വിളിക്കാൻ അങ്ങോട്ട് വരാൻ പറയാം. ബാ, അതൊരു നല്ല ഐഡിയ അല്ലേ. അങ്ങോട്ട് ബാ, പറഞ്ഞുതരാം. ബാ, നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കാം. ആണ്ട മാൻ നിൽക്കുന്നുണ്ട്. മാൻ താണ്ടേ, ആണ്ടേ താണ്ട്ര താണ്ട്ര, അങ്ങ് ഇങ്ങോട്ട് വാ. അച്ഛൻ്റെ കയ്യെപ്പിടി താണ്ട. ആണ്ട ഓടി ഓടി, ആണ്ട ഓടി. അയ്യോ, അണ്ട അവിടെ മാനുണ്ടായിരുന്നു ആ കാട്ടിനകത്ത്. അങ്ങോട്ട് ഓടി. ഏ നോക്കാം, നമുക്ക് ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കാണാമായിരിക്കും. ബാ ഓടിയോ. ആൽബർട്ടയിലുള്ളവരാണെങ്കിൽ അല്ലെ എഡ്മണ്ടനിലോ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഒരു സൈക്കിൾ എടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. സൈക്ലിങ്ങൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ സൈക്കിളെടുത്ത് നമുക്ക് സൈക്കിളിന് ഒരു റൈഡൊക്കെ പോകാൻ നല്ല സ്ഥലമാണ്, നല്ല രസമാണ്. ഏ മാനുണ്ടായിരുന്നു, മാൻ എവിടെയോ കയറിപ്പോയി ഓടിയായിരുന്നു നമ്മളെ കണ്ടപ്പോൾ. അങ്ങനെ നമ്മൾ ആ വാക്ക് വേയിലൂടെ നടന്ന് ഇപ്പുറത്ത് ലേക്കിൻ്റെ സൈഡിൽ വന്നു. ഈ ലേക്ക് ഇത് ഇങ്ങനെ ഇവിടെയും ഫുള്ളായിരുന്നു. എനിക്കൊന്ന് ഇവിടെ മണ്ണിട്ട് അവരത് റോഡുണ്ടാക്കിയതാണ് ഇവിടെ, ഇത് ക്രോസ് ചെയ്തിട്ട് എന്നിട്ടാണ് ആ ദ്വീപിനകത്തേക്ക് പോകുന്നത്. ഇവിടെ പാലം ഉള്ളതായിട്ട് കാണുന്നില്ല. ഇത് ശരിക്കും മണ്ണിട്ടിട്ട് അവർ രണ്ട് ഡിവൈഡ് ചെയ്തതാണ് ഈ ലേക്കിനെ. ലേക്കിനെ ഡിവൈഡ് ചെയ്തിട്ട് ഇതുണ്ട് ഇങ്ങനെ കണ്ടില്ലേ. അമ്മയായിരിക്കും. ഒരു നിമിഷം. ഹലോ രമ്യച്ച, ഹലോ. ആ നീ ആ നീ വണ്ടി എടുത്തോണ്ടേ നേരെ നമ്മളിങ്ങോട്ട് വന്ന വഴിക്കൊന്ന് തിരിഞ്ഞു വരാമോ. ഞങ്ങളിപ്പോൾ ഇവിടെ ഈ പാലത്തിൻ്റെ ഇവിടെ വന്നിപ്പുണ്ട്. ആ തിരിച്ച് ഇങ്ങോട്ട് വരണം, നമ്മൾ വന്ന വഴിക്ക്. ആ ഞങ്ങൾ പുറകോട്ടാണ് നടന്നതേ. ഓക്കെ ബാ. പെങ്കൊച്ചു വീണു. അങ്ങനെ നല്ല അടിപൊളി ഒരു സൺസെറ്റ് ആണ് കാണുന്നത്. അല്ലേ, ഇവിടെ നല്ല ആഴമാണ്. ഇവിടെ ലേക്ക് ഭയങ്കര, ഇവിടെ നല്ല, നമ്മൾ നല്ല ഉയർന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ലേക്ക് അങ്ങ് താഴെയാണ് കാണാതിരിക്കും നിങ്ങൾക്ക്. നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. അതുപോലെ കണ്ടോ, ഇങ്ങനെയാണ് ഇവിടെ. ഇവിടെ ആണെങ്കിൽ ഒരു വ്യൂ പോയിൻ്റ് ആണിത്. ഇവിടെ മാനുകളും ഇവിടെ ബേറിൻ്റെ ഒക്കെ വാസസ്ഥലമാണെന്നാണ് പറയുന്നത്. രണ്ട് പരിവാരങ്ങൾ ഇവിടെ ഉണ്ട്. സൂര്യനെ കാണാൻ വേണ്ടി നിൽക്കുകയാണ്. തെച്ചു
അങ്ങനെ സൂര്യൻ ചക്രവാള സീമകൾക്കപ്പുറത്തേക്ക് മറഞ്ഞിരിക്കുകയാണ്. അതിപ്പം ഓസ്ട്രേലിയയിൽ ചെന്ന് ഉദിക്കാനുള്ള അടുത്ത തയ്യാറെടുപ്പിന് പോയിരിക്കുകയാണ്. അപ്പം നമുക്കിവിടെ രാത്രിയാവുന്നു, 7:51 കറക്റ്റ് സമയം. കാണാം നിങ്ങൾക്ക് എല്ലാവരും ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു, വിൻ്ററാകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പം സെപ്റ്റംബർ ആയി, ഒക്ടോബർ ആകുമ്പോഴത്തേനും നമുക്കൊരു 4 മണി 5 മണി ആകുമ്പോഴത്തേനും ഇരുട്ടാവും. അപ്പോൾ ആ ഒരു കണ്ടീഷനിലാണ് പിന്നീട് അങ്ങോട്ട് പോകുന്നത്. ക്ലൈമറ്റ് ടോട്ടലി അങ്ങ് ചേഞ്ച് ആവുകയാണ്. അതേസമയം സമ്മറിലാണെന്നുണ്ടെങ്കിൽ ഒരു 11 മണി വരെയൊക്കെ സൂര്യൻ ഇവിടെ നിൽക്കും. അതാണ് ഇവിടുത്തെ വേറൊരു പ്രത്യേകത. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇന്നത്തെ അസ്തമനം നമുക്ക് നല്ല രീതിയിൽ ദർശിക്കാൻ പറ്റി. ഒരു നല്ലൊരു ഭാഗ്യം ആയിരുന്നു. ചിലപ്പോൾ ഇങ്ങനെ കിട്ടത്തില്ല ഇത്ര ക്ലിയറായിട്ട്. ഒന്നുകിൽ അവിടെ മേഘമായിരിക്കും, അപ്പോൾ എന്തായാലും അത് നല്ലൊരു ഇതായിരുന്നു. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. പുതിയ വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ നിങ്ങൾക്ക് ഞങ്ങൾ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ, അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും, കാണാൻ സാധിക്കും. നിങ്ങളെല്ലാം സപ്പോർട്ടാണ് ഞങ്ങൾക്ക് മുന്നോട്ടുള്ള ഒരു കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള ഒരു പ്രചോദനം, അതെ, ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെന്താ പറയുക, അങ്ങനെ ഒരുപാട് ഞങ്ങളെ കൊണ്ട് ആവുന്ന രീതിയിലുള്ള ഭംഗിയായിട്ടുള്ള കാഴ്ചകൾ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസോ അഭിപ്രായങ്ങൾ സജഷൻസ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കണം. സോ താങ്ക് യു ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.